ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ലാവ കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ പൊടികൾ നമുക്ക് തരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തരിച്ചെടുക്കാം. മൂന്ന് പ്രാവശ്യം തരിക്കാൻ മറക്കല്ലേ. നമ്മുടെ കേക്ക് നന്നായി കിട്ടാൻ മൂന്ന് പ്രാവശ്യം നമ്മൾ തരിച്ചെടുക്കണം. നമുക്ക് മൂന്ന് പ്രാവശ്യം തരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ മിക്സിയൊന്നും ഞാനിതിന് ഉപയോഗിക്കുന്നില്ല, ബീറ്റർ ഒന്നും എടുക്കില്ല. നമ്മൾ സാധാ നമ്മൾ വിസ്ക് വെച്ചിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്യണേ. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഓയിലല്ല ഉപയോഗിക്കുന്നത്, നെയ്യാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടിച്ച പഞ്ചസാര ഞാൻ അരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മുടെ മുട്ട നമ്മുടെ വീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വെച്ച നമ്മൾ പൊടികളില്ല, അത് നമുക്ക് കുറേശ്ശെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പൊടികളും കൂടി നമുക്ക് ഇത് കിട്ടിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കാം. വെള്ളം കുറവാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, പാലുണ്ടെങ്കിൽ പാലും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇതവിടെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ മിക്സാക്കാൻ ശ്രദ്ധിക്കണേ. ഞാൻ ഇതാ ഈ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഇതിൻ്റെ ഉള്ളിലൊന്ന് പരറ്റി കൊടുക്കാം, അടി പിടിക്കാതിരിക്കാനാണ്. അപ്പം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, ഇതിൽ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ബേക്ക് ചെയ്യുന്നത് ഈ സോസ് പാനിൽ വെച്ചിട്ടാണ്. ഞാൻ പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി അതിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ 10 മിനിറ്റായി ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരു പാത്രം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്ററി വെച്ച് കൊടുക്കുന്നത്. തീ ലോ ഫ്ലെയിമിലാക്കാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ സോസ് പാനിൽ ഇതാ ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാവും, അത് നമുക്കൊരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 40-45 മിനിറ്റ് ഒന്ന് കാത്തിരിക്കാം വേവാൻ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്, വാനിലയുടെ നല്ല മണക്ക് വരുന്നുണ്ട്. എന്തായിക്കോന്ന് അറിയില്ല, നോക്കി വെക്കാം. നമുക്ക് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്, നമുക്കൊന്ന് എന്തൊട്ടിലൊന്ന് കുത്തി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തായി എന്നറിയില്ലല്ലോ.
ഇതാ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂട് അരച്ചിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. നമ്മുടെ കേക്ക് ഇത് അടിപൊളിയായിട്ട് ഇതവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 1 രൂപയുടെ ഡാർക്ക് ചോക്ലേറ്റ് മിഠായിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല ഡാർക്ക് കളറ് കിട്ടും നമുക്ക് ഇത് എടുത്താൽ ഗണേശിൻ്റെയൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അത് ഗണേശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രത്തിൽ വെള്ളം കുറച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് വന്നിട്ട് നമുക്കത് മിഠായിയുള്ള പാത്രം നമുക്ക് മെല്ലെ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഇതിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഷുഗർ, പൗഡേർഡ് ഷുഗറും കൂടി ഒഴിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മെല്ലെ കൂടി ഇളക്കി കൊടുക്കാം. ഇത് മെറ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടണം. നമുക്ക് കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് പതുക്കെ ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ കേക്കിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഗണേശ് നമുക്ക് ഇതിൻ്റെ മേലിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ബോൾസിൻ്റെ മേലിൽ കൂടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ലാവാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.